നമസ്കാരം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. കുവൈത്തിൽ പ്രവാസികളായ 1800 അധ്യാപകരെ കൂടെ പിരിച്ചുവിടാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ തീരുമാനം. പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ കുവൈത്തി പൗരന്മാരുടെ സേവനം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാസി അധ്യാപകരുടെ സർവീസ് അവസാനിപ്പിക്കുക. ഇസ്ലാമിക വിദ്യാഭ്യാസം, സാമൂഹിക പഠനം, കമ്പ്യൂട്ടർ, കലാവിദ്യാഭ്യാസം, സംഗീതം എന്നീ മേഖലകളിൽ നിന്നുള്ള പ്രവാസി അധ്യാപകർക്കാണ് തിരിച്ചടി. യുഎഇയിലെ അജ്മാനിൽ വമ്പൻ ഫ്ളാറ്റ് സമുച്ചയത്തിൽ തീപിടുത്തമുണ്ടായി. 25 നില കെട്ടിടമായ പേൾ ടവർ B5-ലാണ് അഗ്നിബാധ ഉണ്ടായിരിക്കുന്നത്. മലയാളികളടക്കം 100 കണക്കിന് കുടുംബാംഗങ്ങളാണ് പേൾ ടവർ B5-ൽ താമസിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. തീപിടുത്തമുണ്ടായതിന് പിന്നാലെ ഇവിടുത്തെ താമസക്കാരെ ഒഴിപ്പിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വിനോദസഞ്ചാരം, ചികിത്സ തുടങ്ങിയവയ്ക്കായി കുടുംബസമേതം എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് കുടുംബ ഗ്രൂപ്പ് വിസ നൽകുമെന്ന് യുഎഇ അധികൃതർ അറിയിച്ചിരിക്കുന്നു. 60,180 ദിവസ കാലാവധിയുള്ള സിംഗിൾ മൾട്ടിപ്പിൾ എൻട്രി വിസകളാണ് ലഭിക്കുക. അജ്മാനിൽ വൻ അഗ്നിബാധയുണ്ടായി. എണ്ണ ഫാക്ടറി കത്തിനശിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു തീപിടുത്തമുണ്ടായത്. ഉടനെ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് തീ നിയന്ത്രണ വിധേയമാക്കി. ആർക്കും പരിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മദീനയിൽ കെട്ടിടത്തിൽ നിന്ന് വീണ് കോഴിക്കോട് സ്വദേശി മരിച്ചു. കോഴിക്കോട് പയനക്കൽ സ്വദേശിയായ പാലക്കൽ പറമ്പ് ഇബ്രാഹിം എന്ന 46-കാരനാണ് മരിച്ചത്. 2022 ജൂൺ 31 ആരംഭിച്ച ഉംറ സീസണിൽ ഇതുവരെ 50 ലക്ഷത്തോളം തീർത്ഥാടകർ എത്തിയതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 44 ലക്ഷത്തോളം പേർ വിമാനമാർഗമാണ് എത്തിയത്. ഒമാനിൽ പ്രവാസികൾക്ക് ഫാമിലി വിസ ലഭിക്കാൻ ശമ്പള നിരക്ക് 150 റിയാലായി കുറച്ചു. റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി കുടുംബങ്ങളുടെ വരവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വിദേശ നിക്ഷേപകർക്കും സ്വയം സംരംഭകർക്കും അനുയോജ്യമായ ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അബുദാബി. അബുദാബിയിൽ താമസിക്കാനും ജോലി ചെയ്യാനും കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ദോഫാർ ഗവർണറേറ്റിലെ സലാല തീരത്തിനടുത്ത് ചരക്ക് കപ്പലിന് തീപിടിച്ചു. കത്തിനശിച്ചു ഈ കപ്പൽ. ഇന്ത്യക്കാരായ 9 കപ്പൽ ജീവനക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അപകടമുണ്ടായത്. രക്ഷപ്പെട്ട 7 പേർ ഗുജറാത്ത് സ്വദേശികളും 2 പേർ ഉത്തർപ്രദേശ് സ്വദേശികളുമാണ്. തൊഴിലാളികൾക്ക് അർഹമായ ശമ്പളം കൃത്യസമയത്ത് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ നടപടികളുമായി ലേബർ കോടതി. ഒന്നുകിൽ 30 മാസത്തേക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കുകയോ അല്ലെങ്കിൽ തൊഴിലാളിയുടെ പേരിൽ 3000 ദിർഹം ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവെക്കുകയോ ചെയ്യണമെന്നാണ് പുതിയ നിർദ്ദേശം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.